ആരോഗ്യപൂർണമായ ജീവിതത്തിന് വിലപ്പെട്ട മാർഗനിർദ്ദേശങ്ങളുമായി പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ. പീസ് റേഡിയോ ആരോഗ്യ ചിന്തയിൽ ഇന്ന് നാം മനസ്സിലാക്കുന്നത് പടച്ചവൻ കനിഞ്ഞരുളിയ ഒരു പ്രധാനപ്പെട്ട അവയവമായ കണ്ണ്, ആ കണ്ണിൻ്റെ കാഴ്ച നേരാവണ്ണം നിലനിർത്താൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചാണ്. നമുക്കറിയാം, നമ്മുടെ കണ്ണിന് ഒരു ചെറിയൊരു പോറൽ ഏൽക്കുമ്പോഴാണ് നമുക്കതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ഏതാനും മിനിറ്റുകൾ കണ്ണടച്ചിരുന്നാലാണ് കാഴ്ചൻ്റെ പ്രാധാന്യം നാം മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ആ ഒരു അനുഗ്രഹം നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു നല്ല കണ്ണിൻ്റെ ആരോഗ്യം നിലനിർത്താൻ ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതുമായ ഏതാനും ചില കാര്യങ്ങളാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ചെയ്യേണ്ട കാര്യങ്ങൾ എന്നുള്ളത്, ഒന്ന്, പോഷകാഹാരമാണ്. നമുക്കറിയാം, നമ്മുടെ ശരീരത്തിന് എന്തൊക്കെയാണോ പോഷക മൂല്യമുള്ള ഭക്ഷണമുള്ളത്, അതൊക്കെ നമ്മളെ കണ്ണിനും മൂല്യമുള്ളതാണ്. പ്രത്യേകിച്ചും ഇലക്കറികൾ, പച്ചക്കറികൾ ധാരാളം കഴിക്കുക, ഫ്രൂട്ട്സ് ധാരാളം നമ്മുടെ ശരീരത്തിൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക, നോൺ വെജ് കുറയ്ക്കുക, വെജിറ്റേറിയൻ ഫുഡ് കൂട്ടുക, അതുപോലെ തന്നെ നട്ട്സ് അങ്ങനത്തെ കാര്യങ്ങൾ കൂടുതലായിട്ട് കഴിക്കുക, അതുപോലെ തന്നെ വെള്ളം ധാരാളം കുടിക്കുക, ഫാസ്റ്റ് ഫുഡ് ഐറ്റംസ് പരമാവധി ഒഴിവാക്കുക, കോള വെള്ളം ധാരാളം കഴിയുന്നതും ഒഴിവാക്കുക. ഇതാണ് ഭക്ഷണത്തിലെ പ്രധാനമായിട്ട് പറയാനുള്ളത്. മറ്റൊന്ന് വ്യായാമമാണ്. ശരീരത്തിൻ്റെ വ്യായാമം ശരീരത്തിന് ഗുണമുള്ള പോലെ തന്നെ കണ്ണിൻ്റെ ആരോഗ്യത്തിനും ഗുണമുള്ളതാണ്. അതുകൊണ്ട് കൃത്യമായ റെഗുലറായിട്ട് വ്യായാമം നാം ശീലിക്കുക. കണ്ണിനെ സംബന്ധിച്ചിടത്തോളം വ്യായാമം എന്ന് പറയുന്നത് തുടർച്ചയായിട്ട് സ്ക്രീനിലേക്ക് നോക്കുന്ന സമയത്ത്, പല ആളുകളും ഇന്ന് സ്ക്രീൻ യൂസാണ്, പ്രത്യേകിച്ച് ഓൺലൈൻ വിദ്യാഭ്യാസം കൂടുതലായിട്ട് ഉള്ള ഈ കാലത്ത് സ്ക്രീൻ, ഏത് സ്ക്രീൻ ആയിക്കോട്ടെ, മൊബൈലാണെങ്കിലും ലാപ്ടോപ്പ് ആണെങ്കിലും കമ്പ്യൂട്ടർ ആണെങ്കിലും ഏതാണെങ്കിലും തുടർച്ചയായിട്ട് സ്ക്രീനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇടയ്ക്കൊന്ന് കണ്ണിന് വിശ്രമം കൊടുക്കുക. ഒരു 20 മിനിറ്റ് നോക്കുമ്പോൾ അല്ലെങ്കിൽ 10 മിനിറ്റ് നോക്കിക്കഴിഞ്ഞാൽ ദൂരേക്ക് ഒന്ന് കണ്ണ് നട്ട് കുറച്ച് നേരം കണ്ണിമ പൊട്ടുക. നമ്മൾ കണ്ണിമ പൊട്ടുന്നത് കണ്ണിൻ്റെ കണ്ണിനീര് സ്പ്രെഡ് ചെയ്യാനും അതുവഴി കണ്ണിന് കറക്റ്റ് പോഷണം ലഭിക്കാനും കണ്ണിൻ്റെ കുറേ ബുദ്ധിമുട്ടുകൾ കുറക്കാനും നമുക്ക് കഴിയും. വേറൊരു കാര്യം എന്നുള്ളത് പ്രൊട്ടക്ഷൻ എന്നുള്ളതാണ്. ഗ്രൈൻഡിങ്, വെൽഡിങ് തുടങ്ങിയ ജോലികൾ ചെയ്യുന്ന ആളുകൾ കറക്റ്റ് പ്രൊട്ടക്റ്റ് ഗോഗിൾസ് ഉപയോഗിക്കണം. ബൈക്കിൽ യാത്ര ചെയ്യുന്ന ആളുകൾ കൃത്യമായിട്ട് ഫുൾ സൈസ് ഹെൽമെറ്റ് ഇടുകയും വൈസർ താഴ്ത്തിയിടുകയും സ്ട്രാപ്പ് കറക്റ്റായിട്ട് ബന്ധിക്കുകയും ചെയ്യുക. അതുപോലെ തന്നെ കൂടുതലായിട്ട് വെയിലത്ത് ജോലി ചെയ്യുന്ന ആളുകൾ അൾട്രാവയലറ്റ് റേസിൻ്റെ ഹാനികരമായ ബുദ്ധിമുട്ടിൽ നിന്ന് നമുക്ക് ഒഴിവാക്കാൻ സൺഗ്ലാസസ് ഉപയോഗിക്കാം. ഈ രീതിയിൽ പ്രൊട്ടക്ഷനാണ് അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്. പിന്നെ മറ്റൊന്ന്, ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ കണ്ണ് രണ്ടും നോർമലാണോ എന്ന് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് ചെക്ക് ചെയ്യുക തന്നെ വേണ്ടി വരും. നമുക്ക് മിനിമം നമുക്ക് ചെയ്യാനുള്ളത് രാവിലെ എണീച്ച് കഴിഞ്ഞാൽ ഓരോ ദിവസം ജസ്റ്റ് ദൂരേക്ക് നോക്കിയിട്ട് ഒരു കണ്ണടക്കുക, എന്നിട്ട് മറ്റേ കണ്ണുകൊണ്ട് ദൂരെയുള്ള ഏതെങ്കിലും ഒരു വസ്തുവിനെ നോക്കുക. അടുത്ത സെക്കൻഡിൽ തന്നെ മറ്റേ കണ്ണടച്ചിട്ട് ഈ കണ്ണുകൊണ്ട് നോക്കുക. ഈ രീതിയിൽ രണ്ട് കണ്ണും മാറി മാറി നമുക്ക് ദൂരേക്ക് നോക്കാം. അതുപോലെ തന്നെ ചെറിയ പേപ്പറിൽ, ന്യൂസ് പേപ്പർ ആണെങ്കിൽ ന്യൂസ് പേപ്പർ എടുക്കുക, എന്നിട്ട് അതിലെ ചെറിയ അക്ഷരം നമുക്ക് കാണുന്നുണ്ടോ നോക്കാം. അതും ഇതേപോലെ തന്നെ ഓരോ കണ്ണടച്ച് സെപ്പറേറ്റ് നമുക്ക് നോക്കാം. ഇതാണ് നമുക്ക് മിനിമം നമുക്ക് വീട്ടിലെങ്കിലും ചെയ്യാനുള്ള ഒരു കാര്യം. പിന്നീട് ചെറിയ കുട്ടികൾ, പുതിയ കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ ആ കുഞ്ഞിൻ്റെ രണ്ട് കണ്ണും ഏകദേശം ഒരുപോലെയാണോ നമുക്ക് റഫായിട്ട് അസസ് ചെയ്യാൻ പറ്റും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒരു നേത്ര രോഗവിദഗ്ധനെ സമീപിക്കുക. അതുപോലെ തന്നെ സ്കൂളിൽ ചേർക്കുന്ന സമയത്തുള്ള കാഴ്ച പരിശോധന റെഗുലറായിട്ട് സ്കൂൾ ഹെൽത്ത് പ്രോഗ്രാമിൽ കാഴ്ച പരിശോധിക്കുന്നു ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ ഒരു 40 വയസ്സ് കഴിഞ്ഞാൽ കണ്ണടക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ഒരു നേത്രരോഗ വിദഗ്ധനെ കൂടി കണ്ടതിന് ശേഷം കാര്യമായിട്ട് കുഴപ്പങ്ങളൊന്നുമില്ല എന്ന് ഉറപ്പുവരുത്തുക. പ്രമേഹമുള്ള ആളുകൾ വർഷത്തിലൊരിക്കലെങ്കിലും കണ്ണിൻ്റെ ഞരമ്പ് ചെക്ക് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കുടുംബത്തിൽ ഗ്ലോക്കോമ എന്നുള്ള അസുഖം, അതല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രമേഹമുള്ള ആളുകൾ, അതുപോലെ തന്നെ ARMD എന്ന് പറയുന്ന കണ്ണിൻ്റെ ഞരമ്പിനെ ബാധിക്കുന്ന അസുഖം, ഇത്തരം അസുഖത്തിൻ്റെ ഹിസ്റ്ററി രക്തബന്ധുക്കളിലുള്ള ആളുകൾ കൃത്യമായ റെഗുലറായിട്ട് ചെക്ക് ചെയ്യുക. ഈ രീതിയിൽ ചെക്കപ്പ് ചെയ്യലാണ് ഇത്തരം അസുഖങ്ങൾ ഇല്ലയെന്ന് ഉറപ്പുവരുത്താൻ നമുക്കുള്ള ഏകപ്പം വഴി. മറ്റൊന്ന് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്, ഒന്ന്, റബ്ബ് ചെയ്യുക. കണ്ണൊരിക്കലും നമ്മൾ തിരുമരുത്. പലവിധ ഹാനികരമായ പ്രശ്നങ്ങൾ അതുവഴി ഉണ്ടാവും എന്ന് പറയുന്നു. അതുപോലെ തന്നെ നമുക്ക് അറിയാത്ത മരുന്നുകൾ ഒരിക്കലും ഓവർ ദ കൗണ്ടർ ഫാർമസി പോയിട്ട് നമ്മൾ ഡോക്ടറെ കാണാതെ ഫാർമസി പോയി സ്വന്തം ചികിത്സ എടുക്കരുത്. അതുപോലെ തന്നെ ഒരു കാരണവശാലും സ്മോക്ക് ചെയ്യരുത്. സ്മോക്കിംഗ് പല അസുഖങ്ങൾക്ക് കാരണമാകും. അതുപോലെ തന്നെ കണ്ണിൻ്റെയും പല അസുഖങ്ങൾക്ക് അത് കാരണമാകും, അന്ധതയ്ക്ക് വരെ കാരണമാകും എന്ന് നാം മനസ്സിലാക്കുക. അതുപോലെ തന്നെ സ്ക്രീൻ യൂസ് പരമാവധി കുറയ്ക്കുക. ഇതാണ് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ.
അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ നാം സൂക്ഷിക്കുകയും നമുക്ക് നമ്മുടെ റബ്ബ് കനിഞ്ഞരുകിയ ഈ ഒരു അനുഗ്രഹം കെടാതെ നമുക്ക് സൂക്ഷിക്കാനും കഴിയും.